ഞാൻ ആ സംഘടനയുടെ ഭാഗമാണ് പക്ഷെ ഞാൻ ഒരു കാര്യത്തിനും ഇതുവരെ പലയിടത്തും ഈ പറഞ്ഞ പോലെ എനിക്ക് സപ്പോർട്ട് കിട്ടാതാവുമ്പോഴത്തേക്ക് എന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അല്ല ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചിലയിടങ്ങളിൽ പിടിവാശി പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആ സബ്ജക്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും അവിടെ ചിലപ്പോൾ ഞാൻ സാമ്പത്തികം എത്രയോ സിനിമകൾ ഞാൻ ഒരു സാമ്പത്തികം വാങ്ങാതെ ചെയ്തിട്ടുണ്ട് കർണി എന്ന മൂവിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മുടെ കൂടെ അതിലെ നായിക പ്രിയങ്ക നായർ കൂടെ ഉണ്ട് ചേച്ചി കർണിക പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മന്ത്രം അനന്തഭദ്രം മൂവി ടൈപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിന്റെ ട്രെയിലറും പിന്നെ പോസ്റ്റർ ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് ചേച്ചി ഇത് ചേച്ചി പറയുമോ ഇത് എന്ത് ടൈപ്പ് കൂടെ ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ജോണർ മിസ്റ്ററി ഉണ്ട് പറഞ്ഞ പോലെ സസ്പെൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഹൊറർ മിസ്റ്ററി എന്ന് ഒരുപാട് ഈ ഈ ടൈപ്പ് ഹൊറർ മിസ്റ്ററീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്ത് പറയുമ്പോൾ അതാ കഥയുടെ പ്രത്യേകതയായിരിക്കാം അവരത് കണക്ട് ചെയ്തേക്കുന്ന ഒരു രീതി വളരെയധികം രസകരമായിട്ടാണ് ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തേക്കുന്നത് അതാണ് ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ടാണ് ഇതിൽ കമ്മിറ്റ് ആ എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥ ഇഷ്ടപ്പെട്ടു അതിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ടീം മുഴുവൻ ആ സിനിമ അത്രയും പാഷനേറ്റായിട്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ എരിസ് പ്രൊഡക്ഷനാണ് സോഹൻ റോയ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ കൂടെ ഞാൻ ഇതിനു മുന്നേ ജലം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഓക്കെ അവർ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ആ പ്രോജക്ടിന്റെ ഭാഗമാകുന്ന ഒരു 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 യാത്രയായിരുന്നു സോഹൻ സാർ പറഞ്ഞത് ഈ ഒരു സിനിമയുടെ കളക്ഷൻ അതായത് വയനാട്ടിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഈ ഒരു ഫിലിം ഇറക്കാനുള്ള ഒരു ഒരു തോട്ട് ഇനിഷ്യേറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞിരുന്നോ ജലം എന്ന് പറയുന്ന സിനിമ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവസാന ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അവർ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഒരു സി എസ് ആർ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ ജലത്തിൽ നിന്ന് വന്ന് കളക്ഷൻ അത്തരത്തില് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് അവർ അങ്ങനത്തെ ഒരു ഉദ്ദേശ ലക്ഷ്യവും കൂടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശലക്ഷ്യം അവർക്കുണ്ട് പക്ഷെ ഇതിപ്പോ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കാണ് സോഹൻ സാർ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിൽ ഒരുപാട് നമുക്കൊരു ഒരു തൃപ്തി തോന്നുന്നു അത് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പറഞ്ഞത് പിന്നെ ചേച്ചി പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ പാട്ട് കേൾക്കുമെന്ന് ഓക്കെ അപ്പം ഒരു സ്ക്രിപ്റ്റ് ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം സോങ്സ് കേൾക്കുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ പറഞ്ഞത് ഈ പടത്തിന്റെ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തു വെച്ചൊരു ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത് അപ്പോൾ സോഹൻ സാർ എന്നെ ആ ഷോർട്ട് ഫിലിം എന്നെ കാണിക്കുമ്പോൾ അതിനകത്ത് കുറേ പാട്ടുകളുണ്ടായിരുന്നു പിന്നെ അല്ലാതെ തന്നെ അരുൺ ചെയ്തു അരുൺ എന്റെ ഡയറക്ടർ തന്നെയാണ് മ്യൂസിക് ഡയറക്ടറും അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച് കുറേ പാട്ടുകളും കേൾപ്പിച്ചു അപ്പോൾ ഇതിങ്ങനെ അവരത് സിനിമയായിട്ട് ആ ത്രെഡിനെ ഡെവലപ്പ് ചെയ്യാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കഥ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമയുടെ കഥയെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവർ ചെയ്തു വെച്ച ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു അപ്പോൾ അതിലുള്ള പാട്ടുകളും വളരെ മനോഹരമായിരുന്നു എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ കേട്ടിരുന്നു അവർ നേരത്തെ തന്നെ അത് റെക്കോർഡ് വെച്ചിരുന്നു ഒരു 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 വർഷം വർഷം രണ്ട് മൂന്ന് അതെ ഈ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞത് കേൾക്കാറുണ്ട് കേൾക്കുമ്പോഴായിരിക്കും ഞാൻ അതിൽ ഒരു രണ്ട് സിനിമ ചെയ്യാന്ന് തീരുമാനിക്കുന്നത് ടോട്ടൽ ഒരു തേർട്ടി പ്ലസ്ക്രിപ്റ്റ് കേൾക്കും അങ്ങനെ ഒരു കണക്കല്ല ഒരുപാട് പേര് കഥ പറയാൻ വരും ചിലപ്പോൾ ഞാൻ ഒരുപാട് ചിലപ്പോൾ അതിൽ കൂടുതൽ നമ്പേ നമ്പേഴ്സ് സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കാറുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞാൽ അതിൽ കുറച്ച് കേൾക്കാറുണ്ട് ചിലപ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി സ്ക്രിപ്റ്റ് അതായത് ഒന്നരാടം ദിവസമൊക്കെ സ്ക്രിപ്റ്റ് കേട്ടെ അപ്പൊ സ്ക്രിപ്റ്റ് കേക്കുന്നല്ല നമ്മൾ വായിക്കണോണ്ട് ഇതിങ്ങനെ നമ്മൾ കേൾക്കുന്ന കഥകളീന്നൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് പറ്റുന്ന ഒരു സിനിമ നമുക്ക് എല്ലാം സെറ്റ് ആവുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അതൊരു വലിയ പ്രോസസ് ആണ് ഈ പറഞ്ഞത് ആ ഫിലിംസ് ഹൈപ്പിലേക്ക് എത്താത്തതിൽ ഒരു എന്തെങ്കിലും ഒരു അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരു സിനിമ സബ്ജക്ട് കേൾക്കുന്നു നമ്മളത് ചെയ്യുന്നു നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ വിജയിക്കില്ല എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല നമ്മളിലേക്ക് വരുന്ന സബ്ജക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ചില സിനിമ അത് കൊമേഴ്ഷ്യലി ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും ചിലത് ഈ പറഞ്ഞ പോലെ ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയിരിക്കും ചില സിനിമ നമ്മൾ ചിലപ്പോൾ റിലീസാവാൻ ഒരുപാട് സമയം എടുത്തേക്ക് ഇതൊക്കെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല നമുക്ക് ആകെ അറിയുന്നത് നമ്മളിലേക്ക് വരുന്ന നല്ല സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക നമ്മൾ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ൊക്കെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് അല്ല അവിടെ വിഷമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും അതവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയല്ലോ ഇതിപ്പോ കർണിക ഇരുപത്തിമൂന്ന് റിലീസാവുന്നു കർണിക റിലീസ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കില്ല ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ എൻ്റെ ഷൂട്ടിംഗ് ടൈം ആ ഒരു സമയ സമയത്തൊക്കെ ഞാൻ ഷൂട്ടിങ് ടൈമിലായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇത്രയും കാലത്തില് ഞാൻ ഇങ്ങനെ എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വരാറുണ്ടോ ഇപ്പോഴും ഞാൻ അടുത്ത ചെയ്യാൻ പോണ രണ്ട് സിനിമയും തമിഴിലാണ് അല്ല അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വരട്ടെ അതിന്റെ പ്രിപ്പറേഷൻ ടൈമാണ് അത് എനിക്ക് ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അപ്പോ അതിന്റെ ബാക്കി പ്രിപ്പറേഷൻ ടൈം ആണ് ഈ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം അവസാനത്തോടു കൂടി ഒരു മലയാള പ്രോജക്റ്റ് ദീപ്തി ശിവൻ പുള്ളിക്കാരി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അത് തന്നെയാണ് എൻ്റെ ഒരു തമിഴ് പ്രോജക്റ്റ് എഗെയിൻ ഞാൻ മലയാളം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുണ്ട് ഞാനിടയ്ക്ക് വീണ്ടും ഒരു തമിഴ് പ്രോജക്റ്റ് ഇതൊക്കെയാണ് ലൈനപ്പ് അയക്കുന്ന പടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പല സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുമിച്ച് വരും ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ സമയത്ത് റിലീസാവില്ല അപ്പോൾ ചില സമയത്ത് റിലീസ് കോവിഡാണ് കഴിഞ്ഞ സമയത്ത് എൻ്റെ കുറേ സിനിമകൾ റിലീസായി അന്താക്ഷരി ട്വൽത്ത് മാൻ ജനഗണമന വരാൽ കടുവ ഈ സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് റിലീസായി ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് റിലീസ് ചെയ്ത ഞാൻ ചെയ്ത സിനിമകളെ രണ്ട് രണ്ടര വർഷത്തിനകത്ത് ചെയ്ത പല സിനിമ ഇതിന്റെ കൂട്ടത്തിൽ വേറെയും ഒരു മൂന്നോ നാലോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ മുഴുന്ന കഥാപാത്രം ചെയ്ത സിനിമകൾ വേറെ സിനിമകളുണ്ട് അത് റിലീസ് ആവ ഇനിയും റിലീസ് ആവാതിരിക്കുന്ന റിലീസിന് റെഡി ആവുന്നതും സിനിമ ഇതൊക്കെ അത് റിലീസൊന്നും നമ്മുടെ അല്ല അതിന് പല സമയത്ത് അതെല്ലാം ഇങ്ങനെ വരുന്നുള്ളതാണ് വീണ്ടും തമിഴിലേക്ക് പോവാണ് ും ചെയ്തോണ്ടിരിക്കുന്നത് തുടക്കം തമിഴിലായിരുന്നു തമിഴിലേക്ക് പോകുന്നു അങ്ങനെ ഇല്ല പോകുന്നു എന്നുള്ളതല്ല എവിടെയാണോ സിനിമകൾ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എവിടെയാണോ അതിങ്ങനെ ചെയ്യുന്നു അതെ അത് ചിലപ്പോ മലയാളമായിരിക്കാം ചിലപ്പോ തമിഴായിരിക്കാം ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കാം അതൊരു സീരീസ് ആയിരിക്കാം മോണിറ്ററി ബെനിഫിറ്റ് നോക്കാറുണ്ടോ തീർച്ചയായിട്ടും എന്റെ സോഴ്സ് ഓഫ് ഇൻകം അതല്ലേ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ എനിക്ക് വേറെ എന്ത് പണിയറിയില്ല മലയാളം തീർച്ചയായിട്ടും അതുകൊണ്ട് ജീവിക്കാൻ കാഴ്ചയുണ്ടേ അപ്പൊ പിന്നെ അവിടെ മോണിറ്റർ തമ്മിലെ ചിലപ്പോ ചില സിനിമകൾ നമ്മൾ സാമ്പത്തികം നോക്കിയിട്ട് ചെയ്യാറുണ്ട് സാമ്പത്തികം മാത്രം നോക്കിയിട്ട് അപ്പൊ ചില സിനിമകൾ ഈ പറഞ്ഞപോലെ സാമ്പത്തികം കുറവായിരിക്കും പക്ഷെ ആ സിനിമ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ ബെഡ്ജെറ്റ് ആ സിനിമ നമുക്ക് വിടാൻ പറ്റൂല്ല അത്രയും ഗംഭീര സിനിമ പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കും അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് ചെയ്യണമെങ്കിൽ വേറൊരു സിനിമ നമുക്ക് അത്രയും അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള സിനിമ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വേറൊരു സിനിമ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു കൈൻഡ് ഓഫ് ബാലൻസിങ് ആണ് എല്ലാ സിനിമയും നമുക്ക് ഒരേ ഒരേ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല പറ്റും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ നല്ല സ്ക്രിപ്റ്റ് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ മോണിറ്ററി ബെനിഫിറ്റ് പറയുന്നത് വെറുതെ ആയിരിക്കും എനിക്ക് അങ്ങനെ പറയാം അതെനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് എനിക്ക് എന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സിനിമയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചിലയിടങ്ങളിൽ പിടിവാശി പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതാ ഞാൻ പറഞ്ഞു ചില സിനിമകൾ ഞാൻ സാമ്പത്തികം ഒന്നും വാങ്ങിക്കാതെ ചെയ്ത എത്രയോ സിനിമകളുണ്ട് എത്രയോ സിനിമകൾ ഞാൻ ഒരു സാമ്പത്തികം വാങ്ങാതെ ചെയ്തിട്ടുണ്ട് ഉള്ള സാമ്പത്തികം വാങ്ങി ചെയ്തിട്ടുണ്ട് ഞാൻ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ചില സിനിമകൾ ഓക്കെ എനിക്ക് ഇത്ര സാമ്പത്തികം വേണമെന്ന് എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഇതൊരു സ്റ്റേറ്റ് അവാർഡ് അവാർഡ് ഹോൾഡർ അല്ലേ അതെ നമുക്ക് മൂവിയിലേക്കുള്ള ചാൻസ് നമ്മുടെ പ്രതിഫലം റേറ്റ് കൂടുന്നു ബാലൻസിങ്ങ് അതല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് നേരത്തെ എന്താ പറഞ്ഞത് അതോ ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയ ആയിരിക്കും ചില സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാമ്പത്തികം നോക്കാതെ ചെയ്യും സാമ്പത്തികം നോക്കി ചെയ്യും അതൊക്കെ നമുക്ക് ഇതൊന്നും നമുക്ക് മുന്നേ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ നമുക്ക് ഇങ്ങനെ ആയിരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ചിലപ്പോൾ ഇന്നൊരു സബ്ജക്റ്റ് ഞാൻ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സബ്ജെക്റ്റ് ആണ് ആ സബ്ജക്റ്റ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും അവിടെ ചിലപ്പോൾ ഞാൻ സാമ്പത്തികം നോക്കൂല്ല ചിലപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ അവരടുത്ത് പറയും എനിക്ക് ഇത്ര സാമ്പത്തികം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ അത് എൻ്റെ മാത്രം തീരുമാനം അവർക്ക് എനിക്ക് തരണമെന്ന് തോന്നിയാൽ തരും എനിക്ക് തരൂല്ല എന്ന് തോന്നിയാൽ തരൂല്ല ചിലപ്പോൾ ഞാൻ ചെയ്യില്ല ചിലപ്പോൾ അവർ പറയും എൻ്റെ ആയിട്ട് സാമ്പത്തികമല്ലേ ഇത്രേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല എനിക്ക് ഓക്കെ ആ സിനിമ എനിക്ക് മിസ് ചെയ്യണ്ടെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും അത് ആ ആ സാഹചര്യം എന്തോ അതിനനുസരിച്ച് മാത്രമാണ് ഇത് എനിക്ക് മുൻകൂട്ടി ഒന്നും പറയാം എനിക്ക് നല്ല ഒരാൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇതിങ്ങനെ നമുക്ക് നിശ്ചിതമായിട്ട് ഇങ്ങനെയാന്നും പറയാൻ പറ്റത്തില്ല അതിങ്ങനെ അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എനിക്ക് അറിയുന്ന ടീമല്ലേ സാമ്പത്തികം നമ്മൾ നമ്മുടെ ജോലിയുടെ പ്രതിഫലം മാത്രമാണ് ഒരിക്കലും ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അത് സാമ്പത്തികം നോക്കിയിട്ടാണോ നിങ്ങൾ ചെയ്തത് സാമ്പത്തിക അങ്ങനത്തെ ഒരു ചോദ്യം പോലും അവിടെ ഞാൻ കല എന്ന് പറയുന്ന ഞാൻ സിനിമയെ കാണുന്നത് അത് കുറച്ചുകൂടെ ഒരു ആഴത്തിൽ ഞാൻ കാണുന്ന ഒരാളാണ് അറ്റ് ദ സെയിം ടൈം അതെന്റെ സോഴ്സ് ഓഫ് ഇൻകം ആണ് അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒന്നാണ് അപ്പൊ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല ന്യൂ കമേഴ്സിന്റെ ഒരു ഒരു ഗ്രൂപ്പ് വന്ന് ഇപ്പൊ ഫിലിം ചെയ്യാൻ ചേച്ചിക്ക് അതിൽ ഉണ്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ എത്രയോ സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അത് പറയുന്നതല്ലല്ലോ എത്രയും വർഷത്തിന്റെ ഇടയിൽ അങ്ങനെ എത്രയോ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ ഇത് നമ്മൾ കുറച്ച് നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികം എന്ന് പറയുന്നത് പലപ്പോഴും രണ്ടാമത് നിൽക്കുന്ന കാര്യമാണ് ചിലപ്പോ സാമ്പത്തികം എന്ന് പറയുന്നത് ആദ്യം നിൽക്കുന്ന കാര്യമാണ് അത് സാഹചര്യമാണ് ഒരു സിനിമയെ സംബന്ധിച്ചിരിക്കും ഞാൻ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു അനുസരിച്ചിരിക്കും ഹോട്ട്സ്റ്റാറിലുള്ള ലൈവ് ടെലികാസ്റ്റ് വെങ്കിറ്റ് പ്രഭു ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് ചെയ്തിട്ട് വിജയുടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരൊക്കെ വളരെ ഒരു നല്ല സൗഹൃദമുള്ള ഒരു ടീമാണത് അത് ഭയങ്കര നമ്മളത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന ഒരു ടീമാണ് അത് അതൊരു മാജിക് ആണ് ആ ഒരു സെറ്റും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ലൈക്ക് അതാ നമ്മള് നമ്മളെപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് നമ്മൾ മൂവി ചെയ്യുന്നു ചെയ്തിട്ട് വരുന്നു അങ്ങനെ ഒരു ഫീലാണ് തിയേറ്ററിൽ ഇപ്പം ഫിലിം റിലീസായി ഒരാഴ്ച കൊണ്ട് സിനിമ മാറുന്നു ഓ ടിയിലേക്ക് വരുന്നു ഒ ടി ടി വന്ന് തിയേറ്ററിൽ ഫിലിം കൂടുതൽ റൺ ചെയ്യുന്നതിൽ ഒരു പ്രതിസന്ധി ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ തിയേറ്ററിലേക്ക് ജനങ്ങൾ നല്ല സിനിമകൾ ഉണ്ടാവണം തിയേറ്ററിൽ റിലീസ് ചെയ്യണം തിയേറ്ററിലേക്ക് ജനങ്ങൾ വരണം തിയേറ്ററിൽ കൂടുതൽ ജനങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സിനിമ ഇവിടെ ഉണ്ടാവാറുണ്ട് അമ്മ അതെ അമ്മ സംഘടന ഇപ്പം സൈബർ അറ്റാക്സ് നേരിടുമ്പേക്ക് ഇപ്പൊ ഈ അടുത്ത് സിദ്ധിക്കുക ജനറൽ സെക്രട്ടറി ഒരു കേസ് ഫയൽ ചെയ്തു ലാലേട്ടനെതിരെ ഒരു യൂട്യൂബർ അസഭ്യമായി സംസാരിച്ച രീതിയിൽ സ്ത്രീകൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്താണ് അമ്മയിൽ നിന്നൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത ഇതുവരെ എന്താണ് ഇപ്പം ലാലേട്ടന് വന്നപ്പോഴത്തേക്കും അവർ വന്നു സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപാട് സൈബർ അറ്റാക്സ് ഉണ്ടാകാറുണ്ട് ഇപ്പം ആ സമയത്ത് ഈ അമ്മ സംഘടന എന്താണ് മുന്നിട്ട് വരാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ എന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അല്ല ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഞാൻ ആ സംഘടനയുടെ ഭാഗമാണ് പക്ഷെ ഞാൻ ഒരു കാര്യത്തിനും ഇതുവരെ പലപ്പോഴും എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എനിക്ക് പറഞ്ഞ പോലെ എല്ലാരും കൂടെ നിൽക്കുന്ന പോലെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒന്നിനും എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ എനിക്ക് പലയിടത്തും ഒന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് സപ്പോർട്ട് കിട്ടാതാവുമ്പോഴത്തേക്ക് എനിക്ക് മീഡിയന്നാണെങ്കിലും ഒക്കെ എന്തൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അതെല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങള് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് ടു പാക്ക് കുറെ സിനിമകൾ വരുന്നു ഇപ്പൊ കർണിക റിലീസാവുന്നു വേറെ ഒന്ന് രണ്ട് സിനിമകൾ റിലീസ് ആവാനുണ്ട് ഇതൊക്കെയാണ് െ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാ തീർച്ചയായിട്ടും എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം തിയേറ്ററിൽ തന്നെ പോയി കാണണം താങ്ക് യു